ഹലോ നമസ്കാരം ഇതെന്റെ ഫസ്റ്റ് യൂട്യൂബ് വ്ളോഗ് ആണ് അറേഞ്ച് മാരേജ് എന്ന റിയാലിറ്റി ഫേസ് ചെയ്യുന്ന ഏതൊരു ആൺകുട്ടിയും പെൺകുട്ടിയും കടന്നു പോകുന്ന ഒന്നാണ് മാട്രിമോണി എന്നത് നമ്മൾ മാട്രിമോണിയുടെ പരസ്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇഷ്ടംപോലെ പ്രൊപ്പോസൽസ് ഉണ്ട് നമ്മുടെ കല്യാണം പെട്ടെന്ന് നടക്കും അധികം സംസാരിച്ച് നീട്ടുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകും ഫസ്റ്റ് ഫ്ളോ ഒരു മാട്രിമോണിയൽ അപാരത No, my name is Asha, but the boy should not have any Asha from me. അതെന്തു പരിപാടിയാണ് ആശ ആ പേരിനോട് എന്തെങ്കിലും ഒരു ന്യായം ഒക്കെ കാണിക്കണ്ടേ His mother tongue should be my mother tongue, as it is easier for communication purpose. ആ അത് പോയിന്നാണ് കുട്ടിയുടെ മദർ ടങ് തന്നെ ആയിരിക്കണം കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ്റെ മദർ ടങ് കാര്യം എന്താ വെച്ചാൽ മാതൃഭാഷയിൽ തെറി വിളിച്ചാൽ മനസ്സിലാവണം അല്ലാന്നുണ്ടെങ്കിൽ പറ്റിക്കപ്പെടരുതല്ലോ ബുദ്ധിയുള്ള കുട്ടിയാ If he wants child, it should be not from me. If he wants child, it should be not from me. Because I'm not a delivery girl and I can't bear so much pain. ഒരു കുട്ടി വേണമെന്നുണ്ടെങ്കിൽ അത് ആശയിൽ നിന്ന് പറ്റില്ല. അപ്പൊ ആശ എന്താ പറഞ്ഞു വരുന്നത് കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കന് ഒരു ഇന്റർമാരേജ് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നാണ് നയം വ്യക്തമാക്കുക If interested, please send recent color passport size photos with white background. Not that way. White background. White background, ആയിട്ടുള്ള photos ഇല്ലാത്ത ആംബ്ലാർക്ക് വേണ്ടിട്ട് അടുത്ത എന്തെങ്കിലും profile ഉണ്ടോ? I am looking for a suitable groom who will never call me any pet name. He don't call me pumpkin, honey, sugar, any other sweet name because I am not a dessert. ആള് ഒട്ടും romantic അല്ല എന്നാണ് തോന്നുന്നത്. Sweet name വിളിക്കുന്ന ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വേറെ എന്തെങ്കിലും preferences ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. He should never call me Teddy, Kitty, Dolly because I am not going to play with him. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ pet name ഒന്നും നമ്മൾ വിളിക്കരുത്. അത്ര മാത്രമേ ഉള്ളൂ conditions. Only interested males can apply with resume. ആ പറഞ്ഞ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ. Only interested males apply with your resume. ഈ resume എന്തിനാ? വല്ല ജോലിക്കുള്ള apply ചെയ്യണമല്ലോ. എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കുക. Hello, welcome. Namaste. Namaste. I'm a modern day woman looking for a modern day man. So, I will not give my name. കുട്ടി പറഞ്ഞ ഭയങ്കര കറക്റ്റ് ആണ്. ഒരു പേരിലൊന്നും ഒന്നുമില്ല. ഒരു പേരിൽ എന്തിരിക്കണം? ആടെ ക്യാരക്ടറിലാണ് കാര്യം. മോഡേൺ ഡി ആണെന്ന് പറഞ്ഞു. മോഡേൺ ഡി ആയിട്ടുള്ള ചെക്കനെ തന്നെയാണ്. ആരാണ് ഇന്നത്തെ കാലത്ത് മോഡേൺ അല്ലാതെ? അല്ലേ? I want different qualities in a man. He should have no expectations from me. First, no expectations. The boy should not think that I'm so that he cannot talk to a dhobi and send me away. ഒരു സെർവന്റ് ആയിട്ട് കാണരുതെന്ന് പറഞ്ഞു. വളരെ റിലവന്റ് ആയിട്ടുള്ള പോയിന്റ്. ഇന്നത്തെ കാലത്ത് നമ്മൾ എല്ലാവരും നമ്മുടെ ഡ്യൂട്ടീസ് സ്വന്തമായിട്ട് തന്നെ ചെയ്യണം. Whenever he's out on an office tour, he should always take me with him. സ്വാഭാവികം നമ്മൾ കൊണ്ടുപോകണം. നമ്മൾ പുറത്തു പോകുമ്പോൾ കൊണ്ടുപോയേ പറ്റുള്ളൂ. നമുക്ക് കല്യാണം കഴിച്ചാൽ ഭാര്യയുടെ കൂടെ അല്ലാണ്ട് പിന്നെ നമ്മളിവിടെ ആരോടെയാണ് പുറത്തു പോവാ? I will never cook for him. Because a woman's place is not in the kitchen. വേണ്ട, കുക്ക് ചെയ്ത് കൊടുക്കണ്ട. ഈ സൊമാറ്റോ ഊബർ ഈറ്റ്സ് ഒക്കെ ഉള്ളത് എന്തിനാണ്? എല്ലാവരും കുക്ക് ചെയ്ത് കഴിച്ചാൽ പിന്നെ ഇവർക്ക് എങ്ങനെ ബിസിനസ് ഉണ്ടാവും? If he ever opens the door for me, I will leave him. Oh no. I mean, he should not think that I cannot open my own doors. കല്യാണം കഴിക്കാൻ പോകുന്ന ആള് ഒരിക്കലും ഡോറ് തുറന്നു കൊടുക്കാൻ പാടില്ല. സ്വന്തമായിട്ട് ഡോറ് തുറന്ന് പരിചയമുള്ള കുട്ടിയാണ്. ഓക്കേ, കീപ് ഇൻ മൈൻഡ്. സോ ഓൾ ദ മെയിൽസ് ഹു ആർ ഇൻട്രസ്റ്റഡ് can send their mails ini ippon door thornu kodutha prashna illatha aarele undo nokka next profile from a nice family and also a good characterized woman my friends and family say that I'm quite beautiful and even my guruji says me that I have some beauty spots on my body endha parna guruji endu parnittanna arna and even my guruji says me that I have some beauty spots on my body ബ്യൂട്ടി സ്പോട്ട് ശരീരത്തിൽ എവിടെ ഉണ്ടെന്നോ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ശരീരത്തിൽ എവിടെയുള്ള ബ്യൂട്ടി സ്പോട്ട് ഗുരുജി എങ്ങനെ കണ്ടത്? നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല, ഗുരുജി അല്ലേ, ചിലപ്പോൾ സിക്സ് സെൻസ് ഒക്കെ ഉണ്ടാവും, അങ്ങനെ കണ്ടതായിരിക്കും കേട്ടോ. ഏയ്, നിങ്ങൾ വിചാരിച്ചത് അതല്ല. നോ നോ നോ. And willing to show everything to a man who steals my heart. അതാണ് കുട്ടിയുടെ ഹൃദയം കവർന്നെടുക്കാൻ പറ്റുന്ന ആർക്കായാലും എന്തും തുറന്നു കാണിക്കുന്നവരാണ്. ഗുരുജി അങ്ങനെയല്ല കേട്ടോ. ഗുരുജി ഒരിക്കലും കുട്ടിയുടെ ഹൃദയമൊന്നും
I'm looking for a dashing man. He should be shaving regularly and ideally. But daily shaving ennaanu parayana. Alla taadi meesiyamaana trend ennallathu kutti aranjittilla idare. Adu ini daily shave cheyanam ennu parnathu. Okay. അതാണെന്നുണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല, അത് നല്ലതാണ്. അപ്പം തേർഡി മീശയൊക്കെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളോ എല്ലാം ഉണ്ടോ എന്ന് ഒന്ന് നോക്കി നോക്കാം. ഫ്രോം എ സ്ട്രിക്റ്റ് ഗുജു ഫാമിലി ഐ സീ ബോയ് ഹു ഹാസ് ബീൻ ടു യു എസ് ഓഫ് അമേരിക്ക അറ്റ്ലീസ്റ്റ് വൺസ്. ഓ നോ, ഇനി കല്യാണം കഴിക്കാൻ വേണ്ടി യു എസിലോ വല്ലതും പോകണോ? ഒരു പ്രാവശ്യമെങ്കിലും അമേരിക്കയിലോ യു എസിലൊക്കെ പോയിട്ടുള്ള ഒരു ചെക്കനെ മാത്രമേ താല്പര്യമെന്ന് പറയാം. ഹി ഷുഡ് ഹാവ് ഓൺ ബിസിനസ്, he should have gold at home, he should be able to cook. സ്വന്തമായിട്ട് ബിസിനസ് വേണം, വീട്ടിൽ സ്വർണം വേണം, കുക്ക് ചെയ്യാൻ അറിയണം. ഇത് തിരിച്ചു പറഞ്ഞായിരുന്നെങ്കിൽ, ഒരു ആൺകുട്ടി പറഞ്ഞായിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും? നമ്മുടെ നാട്ടില് ഒന്നും കല്ല് കിട്ടും. ഇന്നത്തെ കാലത്ത് കല്യാണം ആലോചിക്കുമ്പോ സ്വർണം വേണം, സ്വന്തമായിട്ട് ബിസിനസ് വേണം, കുക്ക് ചെയ്യാൻ അറിയണം എന്നൊക്കെ ഒരു ആൺകുട്ടി പറഞ്ഞു. പക്ഷെ നമുക്ക് ഹി ഷുഡ് വാച്ച് ഓൾ ഇംഗ്ലീഷ് ഫിലിംസ് ഇൻ ഹിന്ദി ഡബ്. അങ്ങനെ ഹിന്ദി ഡബിൾ കാണുന്നുണ്ടെങ്കിൽ ഹിന്ദി സിനിമ കണ്ടാ പോയി, ഇംഗ്ലീഷ് സിനിമ എന്തിനാ കാണുന്നത്? കേരളത്തിലെ ചെക്കന്മാരൊന്നും ഇംഗ്ലീഷ് സിനിമ മലയാളം ഡബിലോ ഹിന്ദി ഡബിലോ ഒന്നും കാണാറില്ല. ഇഫ് യു ആർ ദ വൺ, കൈൻഡ്ലി അപ്ലൈ റീസന്റ് ഉണ്ട് യുവർ ഫോട്ടോ വിത്ത് റെസിപ്പി. പറഞ്ഞോ, ഫോട്ടോ സെൻഡ് ചെയ്യുക വിത്ത് റെസിപ്പി. മുമ്പ് ഒരാൾക്ക് ഫോട്ടോയും റെസിപ്പിയും ആയിരുന്നു വേണ്ടത്. ഇപ്പൊ ഫോട്ടോയും നമ്മുടെ സ്വന്തമായിട്ട് നമ്മള് കുക്കിംഗ് റെസിപ്പീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അയച്ചു. കുക്കിംഗിൽ ഇൻട്രസ്റ്റ് ഉള്ള ആമ്പിളർക്കൊക്കെ സുവർണ അവസരമാണ്, ഡോണ്ട് മിസ് ഇറ്റ്. ഇംഗ്ലീഷ് സിനിമ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെ കാണാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോ എല്ലാം ഉണ്ടോ എന്ന് നോക്കാം. നെക്സ്റ്റ്, ഐ എം വെരി ഹോട്ട് ബട്ട് മൈ ഹസ്ബൻഡ് ഷുഡ് ബി വെരി കൂൾ. പുള്ളിക്കാരി ഭയങ്കര ഹോട്ടാണ്, പക്ഷേ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡായിട്ട് വരേണ്ട ആള് ഭയങ്കര കൂളായിരിക്കണം. Like pulls ripple and unlike pulls attract. അതാണ് cool ആയിട്ടുള്ള ആളും hot ആയിട്ടുള്ള ആളും perfect match ആണ്, perfect match. He should be like my favorite dish, ഉത്തപ്പ. ഉത്തപ്പം ഇഷ്ടമുള്ള ആമ്പിള്ളേരൊക്കെ ഒന്ന് കൈ പൊക്കിക്കോ കേട്ടോ. ഉത്തപ്പം ഉത്തപ്പം എന്താണെന്നറിയില്ലേ? തൈ സാധനമാണ്, ദോശയുടെ മണ്ടയിൽ ഇങ്ങനെ തക്കാളി ഉള്ളിയൊക്കെ ഇട്ടിട്ട് അടിപൊളിയാണ് അല്ലേ. അപ്പൊ ഉത്തപ്പം ഇഷ്ടമുള്ള ആമ്പിള്ളേരൊക്കെ മുൻഗണന ഉണ്ട്. He should not have microwave at home. കാരണം കുട്ടിക്ക് തണുത്ത സാധനങ്ങളാണ് ഇഷ്ടം, തണുത്ത ഫുഡ്സ് ഒക്കെയാണ് ഇഷ്ടം. അപ്പൊ മൈക്രോവേവ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് വെച്ചിട്ട് ചൂടാക്കി ആയിരിക്കില്ല കഴിക്കാൻ, അതൊന്നും ഇഷ്ടമല്ല. അപ്പൊ മൈക്രോവേവ് വീട്ടിലില്ലാത്ത ആമ്പിളാൽ മാത്രമേ അപ്ലൈ ചെയ്യാവുള്ളൂ. മൈക്രോവേവ് വീട്ടിലുണ്ടെങ്കിൽ He should always wear goggle when we go out. ഉണ്ട് നമ്മുടെ സരോജ് കുമാർ, പുള്ളിയും ഓരോരോ സീനിലും ഓരോരോ കൂളിംഗ് ഗ്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സരോജ് കുമാർ ചിലപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. If you are cool enough to handle me, male cool photograph, please write cool in subject line. അപ്പോൾ ഉത്തപ്പം ഇഷ്ടമുള്ള കുറെ കൂളിംഗ് ഗ്ലാസ് ഉള്ള ആൺകുട്ടികൾ ആരെങ്കിലും മെയിൽ അയക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, മെയിലെ സബ്ജക്റ്റിനകത്ത് കൂൾ എന്ന പ്രത്യേകം ചേർക്കണം. നിങ്ങൾ കൂൾ എന്ന പ്രത്യേകം ചേർത്തില്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് റിജക്റ്റഡ് ആകും. അധികം കൂളിംഗ് ഗ്ലാസ് ഇല്ലാത്ത ആമ്പിളാർക്ക് വേണ്ടിയിട്ട് അടുത്തൊരു പ്രൊഫൈലിലേക്ക് പോകാം. And I want to make it clear itself now that I have a mini skirt which I wear it occasionally and I want a boy to respect that. ഈ മിനി സ്കേർട്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ, കിട്ടോ, കുഴപ്പമൊന്നുമില്ല. പാർട്ടിക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിലൊക്കെ, അല്ലാണ്ട് ചന്തക്കൊന്നും പോകുമ്പോൾ ആ മിനി സ്കേർട്ട് ഒന്നും യൂസ് ചെയ്യാം കേട്ടോ. I don't want a typical Indian old fashioned man from Indian television serial, which means he should not watch an item number or should not enjoy a ad which shows ellarum adviki showsum reality showsum pudhiya kaaryangalokke enjoy cheyna aalkaranaa. Appo vera vela preference um kuda undo nu nokkam. He should not have seen or read any adult stuff. Appo capital eikkatha vattamittla stuff ജീവിതത്തിൽ യൂസ് ചെയ്തിട്ടുള്ള ആമ്പിള്ളേരൊന്നും ആ വഴിക്ക് പോകണ്ട. ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ഇന്നത്തെ കാലത്തെ ആമ്പിള്ളേരൊക്കെ ഈ ഏക്കത്തിട്ട് വട്ടിട്ടുള്ള സംഭവങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഇത് രണ്ടും കൂടെ മാച്ച് ആകുമെന്നും എനിക്കറിയില്ല. അപ്പൊ എന്തായാലും അങ്ങനെ രണ്ടും കൂടെ മാച്ച് ആകുന്ന ഒരാളെ കിട്ടട്ടെ. നെക്സ്റ്റ് പ്രൊഫൈൽ. ഐ ആം ലുക്കിംഗ് ഫോർ എ ഗായ് ഹു ഹാസ് നെവർ ബീൻ ടു വെഗാസ് ബിക്കോസ് ഐ വോണ്ട് ടു ഗോ വിത്ത് ഹിം ഫോർ മൈ ഹണിമൂൺ. He should like to eat all kind of animals. ഇന്നത്തെ ആമ്പിള്ളേരൊക്കെ ആരാടോ വെജിറ്റേറിയൻ.
എല്ലാവരും നോൺ വെജ് ഇഷ്ടമുള്ള ആമ്പിളാണ്. ഹി ഷുഡ് ബി റെഡി ടു അറ്റൻഡ് മാസ് ഓൺ സൺഡേ വിത്ത് മീ ബട്ട് നെവർ ടേക്ക് മീ ടു മാസ് ഇൻ ഓട്ടോറിക്ഷ. കുട്ടി എല്ലാ ആഴ്ചയും പള്ളി കൊണ്ടുപോകും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഓട്ടോറിക്ഷയിൽ പള്ളി കൊണ്ടുപോകാൻ പാടില്ല. ഓട്ടോറിക്ഷ ബാൻഡാണ്. ഹി ഷുഡ് നെവർ വിയർ പെർഫ്യൂം, ഓൺലി ടാൽക്കം പൗഡർ. കുട്ടിക്കൂട പൗഡർ മാത്രം ഉപയോഗിക്കുന്ന ആമ്പിളാരുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി. എല്ലാവർക്കും പെർഫ്യൂം ഒന്നും പെർഫ്യൂമിന് സ്മെല്ലൊന്നും ഇഷ്ടപ്പെടുന്നില്ല, ചിലപ്പോൾ മൈഗ്രെയിൻ ഒക്കെ ഉണ്ടാവും. He should be willing to express love only in missionary position. എന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ? Express love only in missionary position. ഇല്ല പൊസിഷൻ. Oh no. മിഷണറി പൊസിഷൻ. എനിക്ക് അതെങ്ങനെ വട്ടിട്ടുള്ള അങ്ങനെ അതൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പം അറിയുന്നുണ്ടാവും എന്താണ്. അപ്പം എന്തായാലും ആ കക്ഷി വേറൊരു മൂഡിലാന്ന് തോന്നുന്നു. അപ്പം ഈ പരിപാടി ഞാൻ ഇവിടെ നിർത്താണ്. ഇപ്പൊ മനസ്സിലായി നമ്മള് പരസ്യം കാണുന്ന പോലെ അത്ര സിമ്പിൾ അല്ല ആയിരക്കണക്കിന് ലക്ഷക്കണക്കിനുമുള്ള പെർഫ്യൂംസിൽ നിന്ന് ഒരാളെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അമ്പിളയുടെ കേസിലും ഇത് തന്നെ റിവേഴ്സ് ഫേസുണ്ട്. മാട്രിമോണി രജിസ്റ്റർ ചെയ്തിട്ട് കുറെ നാളായില്ലേ, കല്യാണമായില്ലേ കല്യാണമായില്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോടുള്ള ഒരു ആൻസറാണ് ഇത്. കുറെ ആൾക്കാർ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യുന്നുണ്ടാവും. ഈ ഒരു സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഫായിസ് മോന്റെ വേഴ്സാണ്. ചിലവരുടെ പെട്ടെന്ന് റെഡിയാവും, ചിലവരുടെ പെട്ടെന്ന് റെഡിയാവില്ല. അപ്പോൾ എൻ്റെ ഇത് പെട്ടെന്ന് റെഡി ആകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇറ്റ്സ് മീ ചന്തു സൈനിങ് ഓഫ്. ബൈ ബൈ.